Hi guys, welcome to InfoCity Edgy Media. It's me, Bhima. It's me, Shalbi Taj. This is our sweet daughter, Dua is Taj. Okay guys. നമ്മളൊരു പുതിയൊരു ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത്. ദുബായെ നമുക്ക് മാറ്റാൻ പറ്റിയില്ല, അപ്പൊ നമ്മുടെ കൂടെ ഗെയിമിനോട് ഗെയിം കളിക്കാൻ വേണ്ടി ഒപ്പം കൂടിയിട്ടുണ്ട്. നല്ല മുഖമൊക്കെ ഒരുക്കി നിർത്തിയിരുന്നു. ഞാൻ പുലിയായിട്ടിരിക്കുക. അപ്പൊ ദുബായ് വിചാരിക്കുന്നത് കുക്കിംഗ് വീഡിയോ വന്ന കാരണം എന്താണ് മൈദയും മാവും ഒക്കെ വെച്ചിട്ട് പൊറോട്ട ഉണ്ടാക്കണം എന്നുള്ള സെറ്റപ്പിലിരിക്കുകയാണ്. ഹായ് പറഞ്ഞ വ്യൂവേഴ്സിന്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഗെയിം എന്താന്ന് പറഞ്ഞാല് നമ്മളിവിടെ മൈദയും കുറച്ച് വെള്ളവും വെച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ കുറച്ച് വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ അത് ചോദിക്കുമ്പോ പിക്ക് ആൻസർ പറഞ്ഞില്ലെങ്കിൽ ആദ്യം നമ്മൾ വെള്ളത്തിൽ മുക്കും, അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നേരെ മൈദയിലോട്ട് മുക്കും. അതാണ് നമ്മുടെ ഗെയിം. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? തിരിച്ച് എന്റെ അടുത്ത് ചോദിക്കും കേട്ടോ. അപ്പൊ നമ്മള് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് നമ്മുടെ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്ത ഫ്രണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ആദ്യമായിട്ട് നിങ്ങളുടെ ചാനൽ കാണുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ. സ്റ്റാർട്ട് ചെയ്താലോ. തംസപ്പ് കാണിച്ചേ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ. എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ടേ, അതില് എന്റെ മൂത്ത ബ്രദറിന്റെ ബർത്ത്ഡേ എന്നാണ്? എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട്, അതിൽ എന്റെ എൽഡർ ബ്രദറിന്റെ ബർത്ത്ഡേ ഏത് മന്ത്? മന്ത് വേണം, ഡേറ്റും വേണം. ദുബ കുട്ടിക്ക് അറിയാമോ നിബി മാമയുടെ ബർത്ത്ഡേ എന്നാന്ന്? ഇളയാളുടെ ബർത്ത്ഡേ സെപ്റ്റംബർ അല്ലേ മന്ത്? അത് തന്നെ സെറ്റാ. തൽക്കാലം ഐഡിയ മുക്കുന്നില്ല. എൽഡർ വണ്ണിന്റെ ബർത്ത്ഡേയും ഡേറ്റും പറയണേ. സ്പെക്സ് ഒക്കെ ഉരുവിക്കേണ്ടി വരും. ഓക്കെ, ടൈമറുണ്ട്. ടിക് ടിക് 5, ടിക് ടിക് 4. സ്പെക്സ് ഉരുവിക്കാം. ഐഡിയ മുക്കേണ്ടി വരുന്നത് പിന്നെ പാടായിരിക്കും. 2, 1. ദുവ നമുക്ക് ആദ്യം വെള്ളത്തിൽ മുക്കിയാലോ. മുക്കിക്കോ, മുക്കിക്കോ. ഓക്കെ, മൈദ എന്താ കുറി ഇട്ട് കൊടുക്കാൻ പോകുന്ന. ഓക്കെ, വെള്ളം മതി. ദുവ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ മൈദ മുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാ. ഓക്കെ, എന്നോട് ചോദിച്ചോളൂ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്തോ ഐഡിയ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഭീമയെടുത്ത് അടുത്ത ചോദ്യം നമ്മുടെ റിവഞ്ച് ചോദ്യം ചോദിക്കാൻ പോവാണ്. അപ്പൊ മുക്കണമ കിട്ടി, അടുത്ത ഭീമ നമുക്ക് മുക്കാണ പരിപാടിയാണ്. മിക്കാറും ഭീമ ഉത്തരം പറയാൻ സാധ്യതയില്ല. അതായത് നമ്മുടെ സെന്ററിന്റെ വർഷം എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്നും അതിന്റെ മന്തും ഡേയും അറിയാലോ. പറഞ്ഞു. മാർച്ച് 22, 2009. തെറ്റിപ്പോയി. 22 അല്ല, 23 ആയിരുന്നു. അല്ല, 23 ആയിരുന്നു. 22 അല്ല, 23 ആയിരുന്നു. ഗൈസ് ചുമ്മാ ഗൈസ് തെറ്റി. 22 ആയിരുന്നു. ശരിയാണ്. അടുത്ത ആൻസർ പറഞ്ഞതാ മൈദ. മൈദ മൈദക്കാത്ത മുക്കുന്ന അടുത്ത ആൻസർ പറയാം. അല്ലേ ദുവാ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ കോളേജില് ചേർന്ന വർഷം. വെരി സിമ്പിൾ. ഇപ്പൊ കോളേജ് ചേർന്ന വർഷം ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. 2013. കറക്റ്റ് ആയിട്ട് ഏത് വർഷം ജോയിൻ ചെയ്യുന്ന പറയാം. ആ വർഷം കറക്റ്റ് ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഇല്ല തോന്നില്ല. ആൻസർ പറയട്ടെ. 2013. 2019 കറക്റ്റ് അല്ലേ? കറക്റ്റ്. 13. ഫിക്സ് ചെയ്ത ഫിക്സ് ഫിക്സ് ഏതാ? 2013. കുട്ടി മുകളുടെ പണിയുണ്ടോ? ചെറിയ ചെറിയ പരിപാടിയാ. മൈദ മൊത്തം വെച്ച് നിർത്തിയിരിക്കുകയാണ്. ചാർജിട്ട് ഞാൻ തന്നെ മുക്കാൻ പറ്റത്തില്ല. 2012 ഞാൻ പറഞ്ഞു. സോ പറ്റത്തില്ല. സമയം പോകുന്ന നേരത്തെ ക്വസ്റ്റ്യനിലോട്ട് പറ്റത്തില്ല. ഞാൻ 2012 പറഞ്ഞു. ഞാൻ പറഞ്ഞു 2012 പറഞ്ഞു.
മതി മുക്ക വാങ്ങി തേച്ച് മതി മതി ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബിഎം ടീച്ചർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ എസ് എൽ സി പാസ്സായ വർഷം വെരി സിമ്പിൾ കാരണം എന്റെ ബ്രദറും സെയിം വർഷമായിരുന്നു പാസ്സായത് 2007 2007 ആരെങ്കിലും ഒക്കെ എസ് എൽ സി പാസ് ആയി നമുക്ക് വെള്ളത്തിൽ മുക്കാം ഫസ്റ്റ് അല്ലേ വെള്ളത്തിൽ മുക്കിയിട്ട് മുങ്ങില്ല ഇത് മുങ്ങിയില്ല കേട്ടോ നല്ലൊരു മുങ്ങിയില്ല പറ്റിപ്പാണ് കേട്ടോ നല്ല മുങ്ങിയിട്ടില്ല അടുത്ത ക്വസ്റ്റ്യൻ ഇക്കാലത്ത് ചോദിക്കാൻ പോവാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇക്കോയോ അടുത്ത മൈദയും മുക്കുന്ന പരിപാടിയെ ഞാൻ ചോദിക്കാം ഇക്കാട വാപ്പാടെ ബേർഡേ ഏത് മാസമാണ് സ്വന്തം ഫാദറിന്റെ ബേർഡേ പഴയ ആൾക്കാരുടെ പുള്ളിക്ക് ബേർഡേയോട് വലിയ താല്പര്യമില്ല ബേർഡേ വിരോധിയാണ് വാപ്പ അതുകൊണ്ട് വാപ്പാടെ ബേർഡേ ക്യാൻസൽ ക്യാൻസൽ അറിയത്തില്ല ഡോക്ടറിൽ ലോയ്ക്ക് അറിയാം സ്വന്തം സണ്ണിനാവില്ല അടുത്ത വീഡിയോ നമ്മൾ ദുബായ കട്ട് ചെയ്യണം കേട്ടോ ഭയങ്കര ഡിസ്റ്റർബൻസ് മന്ത് ഞാൻ പറഞ്ഞുതരാം മന്ത് സെപ്റ്റംബർ ഉത്തരം കറക്റ്റ് ആയി സെപ്റ്റംബർ യെസ് യെസ് ഗൈസ് എനിക്ക് അറിയാമായിരുന്നു സെപ്റ്റംബർ ഓക്കെ അടുത്ത അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ് എൽ സിയിൽ നമുക്ക് പണി കിട്ടിയല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഞാൻ ഇടയ്ക്ക് വെച്ച് തായ്ലാന്റിൽ നിന്ന് പോകായിരുന്നു അപ്പം തായ്ലാന്റിൽ ഞാൻ തിരിച്ചു വന്ന മന്ത് ഏതാന്നുള്ളതാണ് വർഷമല്ല മന്ത് തിരിച്ചു വന്ന മന്ത് തിരിച്ചു വന്നു അത് മാത്രമല്ല ഞാൻ എം എസ് എം എച്ച് എസ് സ്കൂളിൽ ജോയിൻ ചെയ്തായിരുന്നു ആ ഒരു മന്ത് തന്നെ തിരിച്ച് സ്കൂളിൽ ജോലി കിട്ടിയോണ്ടാണ് ഞാൻ തിരിച്ച് തായ്ലാന്റിൽ തിരിച്ചു വന്നത് അവിടെ സ്കൂളിലായിരുന്നു ഞാൻ അപ്പൊ ആ സ്കൂളിൽ ഞാൻ തിരിച്ച് ഈ സ്കൂളിലോട്ട് ജോയിൻ ആയി അപ്പൊ ജോയിൻ ആയ ടൈം എന്തായാലും ബിഎം ടീച്ചർക്ക് അറിയാവുന്ന ടൈമാണ് അതിന്റെ ഒരു സ്റ്റോറി ഞങ്ങൾ പിന്നെ അല്ലാതെ യൂട്യൂബ് ചാനലിലൂടെ റിവീൽ ചെയ്യുന്നതാണ് അപ്പം അതെന്തായാലും ഉത്തരം പറയാൻ പറ്റും ഒരുപാട് ടൈം കിട്ടുന്നുണ്ട് കേട്ടോ ആലോചിക്കാൻ കൺഫ്യൂസ് അല്ല മുക്കാൻ പോവാണ് ഓഗസ്റ്റ് പോയി കാരണം ജൂണിൽ തന്നെയാണ് ഞാൻ വന്നത് ജൂൺ ലാസ്റ്റ് ജൂലൈയിലാണ് നമ്മൾ വിജയിച്ചിരിക്കുന്നു ഓക്കെ കറക്റ്റ് ആയിട്ട് ഗൈസ് ജൂലൈയിലാണ് കേട്ടോ കാരണം ജൂലൈ പകുതി ആയപ്പോ ഞാൻ വന്ന് ജൂലൈ 15 ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തു കറക്റ്റ് ജോയിൻ ചെയ്തിട്ട് ജൂലൈ 15 അപ്പം പുള്ളിക്കാരത്തേക്ക് ഞാൻ ജോയിൻ ചെയ്ത വർഷം അല്ല മന്തും അതുപോലെ അറിയത്തില്ലേ ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി ഓക്കെ അപ്പൊ ഗൈസ് നമ്മള് ദുവാ ഇവിടെ നിന്ന് ജസ്റ്റ് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു കാരണം വെള്ളം മൊത്തം ദുവാ അത് വായിലൊക്കെ കൊണ്ട് മൊത്തവും വെള്ളം മൊത്തവും കുളമാക്കി അപ്പൊ ഞാനൊന്ന് മുഖം ഒന്ന് വാഷ് ചെയ്തു കാരണം മോളെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി മുഖം വാഷ് ചെയ്തു ഇവിടെ മുഖം വാഷ് ചെയ്യാതെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആരാണ് ഇങ്ങോട്ട് ചോദിക്കണം എന്നോട് ചോദിക്കണം ക്വസ്റ്റ്യൻ അല്ലേ അല്ലല്ല ഞാൻ അങ്ങോട്ട് ചോദിക്കണം ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പാടുള്ള ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്റെ മനസ്സിൽ ഇപ്പം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ അപ്പം ഓക്കെ ഞാൻ എൽ പിയിൽ പഠിച്ച സ്കൂള് എവിടെ മാടനടയിലുള്ള സ്കൂള് മാടനടയിലുള്ള സ്കൂളാണ് സ്കൂളിന്റെ പേര് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പൊ പറയാം സ്കൂളിന്റെ പേര് ഞാൻ പറയാം മാടനടയിലുള്ള സ്കൂള് ഇല്ല അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാന്ന് പറയട്ടെ ആലോചിച്ച് പറയട്ടെ അങ്ങനെ ടൈമർ സ്കൂളിന്റെ പേര് പറയട്ടെ എന്നാണ് പറയട്ടെ സമാനപ്പെട് സ്കൂളിന്റെ പേര് വിദ്യാനികേതൻ പറയട്ടെ ഒരാൾക്ക് ഇത്തോടെ മുക്ക ഇത്ര താല്പര്യം വിജ്ഞാന ഭവൻ മാറുന്നതിനുള്ള വിജ്ഞാനഭവൻ സ്കൂളിലാണ് പുള്ളിക്കാരത്തിൽ പഠിച്ചത് ആൻസർ ശരിയാണ് തെറ്റാണ് പറഞ്ഞത് ജ്ഞാനഭവനും വിധി ആ സ്കൂൾ ഇപ്പൊ ഇല്ല ഗൈസ് നിങ്ങൾക്ക് അറിയാലോ പഴയ സ്കൂളാണ് ഇപ്പൊ വിജ്ഞാനഭവൻ ഒന്നും ഇല്ല എനിക്ക് ഗ്രൂപ്പ് വരുന്നുണ്ട് സ്കൂളൊക്കെ ഉണ്ട് സ്കൂൾ ഇപ്പൊ ഇല്ല ഗൈസ് അതിന് ചൊല്ലി ഞങ്ങൾ പെട്ട് വെച്ച് അടുത്ത വീഡിയോ ആയിട്ട് കാണാം വിജ്ഞാനഭവൻ ഇല്ല സ്കൂളൊക്കെ ഉണ്ട് സ്കൂളൊക്കെ അവിടെ തന്നെ ഉണ്ട് വിജ്ഞാനഭവൻ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ കമന്റ്സ് ആയിട്ടൊക്കെ ചെയ്യും വിജ്ഞാനഭവനിൽ പഠിച്ച സുഹൃത്തുക്കളൊക്കെ എനിക്കും ഉണ്ട് വിജ്ഞാനഭവൻ സ്കൂൾ ഇപ്പൊ നിലവിൽ ഇല്ല സ്കൂൾ അവർ പൂട്ടി എന്നെ ഉത്തരം കറക്റ്റ് മുക്കുവല്ലേ
ഇതിനകത്ത് ഇവിടെ എന്തായാലും പണി വാങ്ങിക്കും. ആ ഒരു ചോദ്യം നമ്മൾ ചോദിക്കാൻ പോകണം. അടുത്ത നമ്മുടെ ഒരു ചോദ്യം ഒരു സിമ്പിൾ ചോദ്യമാണ്, ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യം തന്നെ ആയിരിക്കും. അതായത് നമ്മുടെ ഒരു റിലേറ്റീവിന്റെ, നമ്മുടെ റിലേറ്റീവ് എന്ന് പറയുമ്പോൾ ഭീമാടെ റിലേറ്റീവിന്റെ ഒരു കല്യാണത്തിന്റെ തീയതിയാണ് ചോദിക്കുന്നത്. അതെന്താണ് ചോദിക്കുന്നത്? ആ തീയതി കല്യാണത്തിന്റെ പ്രത്യേകതയുണ്ട്. അത് നമ്മൾ പിന്നെ ഒരു സ്റ്റോറി ആയിട്ട് റിവീൽ ചെയ്യാന്ന് പറഞ്ഞില്ല. അപ്പൊ ആ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ആ കല്യാണത്തിന്റെ ആൾക്കാരെന്ന് പറയുന്നത് നൗഫലിക്ക, ഭീമാടെ കസിനായ നൗഫലിക്കാടെ കല്യാണം, നൗഫലിക്ക ലിൻഷ, അവരെ കല്യാണത്തിന്റെ തീയതിയാണ് ചോദിക്കുന്നത്. എന്നാ ഡേറ്റ് മാത്രം പറഞ്ഞ വർഷം ഒന്നും പറയാം. ഫെബ്രുവരി 13. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞങ്ങളുടെ എന്റെ രണ്ടാമത്തെ ബ്രദർ ഉണ്ട്, ബ്രദറിന് ഒരു കുഞ്ഞുവാവയുണ്ട്. കുഞ്ഞുവാവയ്ക്ക് പേര് ഹിനായ എന്നാണ് പേര്. അപ്പൊ ഹിനായയുടെ കൂടെ നമ്മുടെ എന്റെ സിസ്റ്ററിനോ വേറൊരു പേരും കൂടി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് പേര്, അതിലൊരു പേര് അവർ ഫിക്സ് ചെയ്ത് ഇനായ ഉള്ള നെയിം ഇട്ടു. ആ ഇനായയുടെ കൂടെ ഫിക്സ് ചെയ്ത് വെച്ച പേരെന്താണ്? അതറിയത്തില്ല. നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പുള്ളിയായിട്ട്. ഇനായയുടെ കൂടെ അവർ ഇടാൻ വെച്ചിരുന്ന ഒരു പേര് ഇതാണ്, പക്ഷെ മറ്റേ പേര് അവർ ഇടുന്നില്ല. ഇനായ എന്നാ അവരിടുന്നെന്ന് ഞങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്തു. ഞാൻ ഉണ്ടാ നിക്കത് കേട്ടോണ്ടിരിക്കും. മാസ്കിങ് മൈദ ഉള്ളൂ, മൈദ ഉള്ളൂ. കാരണം അപ്പം ആ ഒരു പേരെന്ന് പറയുന്നത് യാറ, യാറ എന്നുള്ള പേര് അവര് ഇനായയുടെ കൂടെ ഫിക്സ് ചെയ്ത് വെച്ച പേര് യാറ. ഓക്കെ, യാറ എന്റെ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഏറ്റവും അടുത്തൊരു ഫ്രണ്ടുണ്ട്. ഫ്രണ്ടിന്റെ മോളുടെ പേരും യാറ എന്നാണ്. അപ്പം അത് ഞങ്ങള് പറയാറുണ്ട്. ശരിയാണ്, എനിക്ക് അതൊരു മിസ്റ്റേക്ക് ആയി പോയി. സോ ഓക്കെ, വേഗം സൂപ്പർ സൂപ്പർ. അപ്പൊ നമ്മളൊരു പിക്കൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുമ്പോ നമുക്ക് ലാസ്റ്റ് എടുക്കാമേ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചോളൂ. അടുത്ത സെന്റർ കേന്ദ്ര സർക്കാരിന്റെ അഫിലിയേഷൻ ആക്കി കൂടി നമ്മുടെ സെന്റർ ഒന്ന് റീഓപ്പൺ ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾ റീഓപ്പൺ ചെയ്തത് വളരെ നല്ലൊരു ഡേ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഡേ തന്നെയാണ് നമ്മൾ വീണ്ടും സെന്റർ റീഓപ്പൺ ചെയ്തത്. ആ ദിവസം ഏതാണെന്നാണ് നമ്മൾ ഭീമയുടെ അടുത്തായിട്ട് ചോദിക്കാൻ പോകുന്നത്. ഒക്ടോബർ നവംബർ എനിക്ക് അത്ര ഷുവർ അല്ല. ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ കേരളീയരുടെ സ്വന്തം ദിവസമാണ് കേരളപ്പിറവി. നവംബർ 1 നമ്മൾ സെന്റർ റീഓപ്പൺ ചെയ്തത്. നവംബർ ഒക്ടോബർ അറിയാൻ പറ്റുമോ? കാരണം നമ്മുടെ കൗൺസിലറും മറ്റു എല്ലാവരും നമ്മുടെ രണ്ടാമത്തെ റീഓപ്പണിങ്ങിന് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പുള്ളിക്കാരത്തി അന്ന് ക്യാരിങ് ഒക്കെ ആയിരുന്നു, ദുബായ് ക്യാരിങ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു അവസ്ഥ അറിയാമായിരുന്നു. കുറച്ചു വെച്ചാൽ മതി ഗൈസ്, നല്ല പണി കൊടുക്കണം. അപ്പൊ ഗായ്സ് എല്ലാവർക്കും ഞങ്ങളുടെ ആ ഒരു ഗെയിം ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമന്റ്സ് ഒക്കെ അഭിപ്രായം പറയുക. അവർക്ക് ബോറടിക്കും മതി. ഓക്കെ ഗൈസ്, അപ്പൊ ഗൈസ് നമ്മുടെ ഈ ഗെയിം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാരും നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പം നമ്മളിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത ഗെയിമില് ഏതെങ്കിലും ഗെയിം ചെയ്യുമ്പോൾ ഇനി ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, ഇന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഈ ഗെയിമിന്റെ ഒരു പാർട്ട് 2 നമ്മൾ ചെയ്യും. ഈ മൈദയും വെള്ളമൊക്കെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒബ്ജക്ട്സ് വെച്ചിട്ട് എന്തെങ്കിലും സംഭവം അല്ലേ. അപ്പം നിങ്ങൾ അങ്ങനെ വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പം മോളെ നമ്മൾ മാറ്റി, കാരണം മോള് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. വെള്ളമൊക്കെ എടുത്ത് ഫുൾ എന്താണ് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ മോളെ അങ്ങ് അടിപൊളിയായിട്ട് അങ്ങ് എൻജോയ് അതാണ്. അപ്പം ആളെ മാറ്റി നിർത്തിയത് കൊണ്ടാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമന്റ്സ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഇതണക്ക് നമ്മുടെ ഒരു വെറൈറ്റി വീഡിയോ ഒക്കെ ഉടനെ വരുന്നു. നമ്മുടെ ക്ലാസ് വീഡിയോസ് ഓൾറെഡി ഉണ്ട് കേട്ടോ. നമ്മുടെ മെയിനായിട്ട് ടാസ്ക് ക്ലാസ്സാണ്. അപ്പം ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ പ്ലസ് വൺ സ്റ്റുഡൻസിന് പ്ലസ് ടു സ്റ്റുഡൻസിന് ക്ലാസ് തുടങ്ങി. ഇപ്പം പ്ലസ് വണ്ണിന് എക്സാം വരുമ്പോൾ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ഉണ്ടാവും. ടീച്ചറിന്റെ ക്ലാസ് തന്നെ ഉടനെ ഉണ്ടാവും. അപ്പം അത് നമുക്ക് എല്ലാവർക്കും അത് ആവശ്യമില്ലല്ലോ, ഉള്ള കുട്ടികളെ മാത്രമല്ലേ കാണുള്ളൂ. അപ്പം എല്ലാവരും എന്തായാലും ആ വീഡിയോസ് പൂർണ്ണമായിട്ടും കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് ഭീമടിച്ചിട്ടുണ്ടോ പറയാനുണ്ടോ? മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ കമന്റ് ചെയ്യുക. ഓക്കെ,
അപ്പം അടുത്ത ഒരു വീഡിയോ ഞങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്, അതായത് നമ്മുടെ ലൈഫ് ഇവന്റ്സ്, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ആരോട് ഷെയർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള. കാരണം ഞങ്ങള് ഭീമയ്ക്ക് അറിയാത്ത അല്ലെങ്കിൽ എനിക്കറിയാത്ത കാര്യങ്ങളൊന്നും ഒന്നുമില്ല, ഞാൻ ഓപ്പൺ ബുക്കാണ്. എന്നാലും അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ആണ് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പം ടീച്ചറിന് പറഞ്ഞാലും പറയാലല്ലോ, ടാറ്റ പറയട്ടെ. ഓക്കെ, അപ്പോ ഇനി കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ ഭീമ സാനിയോ. ടാറ്റ, ബൈ ബൈ.